ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്ന ചാംസിൻ്റെ 8 ഫീറ്റ് ഡിഷാണ്. ഈ ജാംസിൻ്റെ ഡിഷിൻ്റെ പ്രത്യേകത, സാധാരണ ജാംസിൻ്റെ എല്ലാ ഡിഷും 3/4 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് കൊടുക്കാറ്, അലുമിനിയത്തിൻ്റെ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെത്. ഇത് കൊടുത്തിരിക്കുന്നത് 1 ഇഞ്ചാണ്. നിങ്ങൾക്കറിയാം 1 ഇഞ്ച് വണ്ണമുണ്ട്. ഈ 1 ഇഞ്ചിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന 4-5 പീസ് ഞാൻ ഓർഡർ ചെയ്തിരുന്നു. അതിൽ ഒന്നാണ് ഇപ്പോൾ നമുക്ക് അതിൻ്റെ വർക്ക് കിട്ടിയത്. അപ്പോൾ ആ ഡിഷ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിൽ കിട്ടുന്ന സിഗ്നല്, ഞാൻ ഇൻഡൽസാറ്റ് 17.66° ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങുള്ള ഡിഷാണ്. നിങ്ങൾക്ക് ഡിഷ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല ഫിനിഷിങ്ങുള്ള ഡിഷാണ്. ഞാൻ അതിന് കൊടുത്തിരിക്കുന്നത് റെഡ് LMB ആണ്, സോളിഡിൻ്റെ 12K LMB. സോളിഡിൻ്റെ 12K LMB ആണ്. ഇനി സോളിഡ് 720 മീറ്ററിൽ എത്ര ശതമാനം സിഗ്നൽ കിട്ടുന്നുണ്ട് നോക്കാം. ഏഷ്യനെറ്റിൻ്റെ TP 65%, 40-26 65%, 4006 66%, മീഡിയവണിൻ്റെ TP ആണ് 66%, ജനത്തിൻ്റെ TP 65%, 39-66 65%, 39-85 65%, കൈരളി 66%, 38-94 65%, മംഗളത്തിൻ്റെ TP 63%, കലഞ്ചറിൻ്റെ TP 65%.
ഇൻഡൽസാറ്റ് 17 നല്ല സിഗ്നലാണ് ജാംസിൻ്റെ പുതിയ ഡിഷിൽ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ വാങ്ങുമ്പോൾ മിനിമം 8 ഫീറ്റിൻ്റെ ജാംസായാലും ഏത് ഡിഷാണെങ്കിലും 8 ഫീറ്റിൻ്റെ ഡിഷ് മേടിക്കുക. മേടിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ഗെയിൻ കിട്ടും. ഞാൻ പറഞ്ഞു ജാംസിൻ്റെ ഡിഷ് ഇപ്പോൾ നല്ല ക്വാളിറ്റിയിൽ ഇറക്കിയിട്ടുണ്ട്. 1 ഇഞ്ച് പൈപ്പ് വെച്ചിട്ടാണ് ബെൻഡാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ആ സിഗ്നൽ കാണുന്നതുകൊണ്ട് ഡിഷ് നല്ല വെയിറ്റും കൂടുതൽ കിട്ടും. അതേപോലത്തെ ഫിനിഷിങ്ങും ഉണ്ട്. പിന്നീട് നമുക്ക് വേണ്ട സിഗ്നലാണ്, സിഗ്നലും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. നിങ്ങൾ ക്ലാമ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഇതേപോലെ സ്റ്റാൻഡ് ഹൈറ്റ് കുറച്ച് ചെയ്യുക. ഇതേപോലെയുള്ള ഒരു പൈപ്പാണ് അതിൻ്റെ കൂടെ വരിക. പിന്നീട് ഇങ്ങനെ വരുന്നൊരു ഫ്രെയിം മാത്രം വരുന്നുണ്ട്. ഇത് എക്സ്ട്രാ ആയിട്ട് ബെൽഡ് ചെയ്താണ്, നിങ്ങൾക്ക് കളർ കണ്ടാൽ മനസ്സിലാവും. ഇങ്ങനെ വരുന്നത് രണ്ടും ജാംസിൻ്റെ കൂടെ വരുന്നൊരു സ്റ്റാൻഡാണ്. സെൻട്രലൊരു പ്ലേറ്റ് കാണാം, ഈ പ്ലേറ്റാണ് വരിക. പിന്നീട് ഇത് അഡീഷൻ ചെയ്തതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടിയിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.